നമസ്തേ. അപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം, ബഹളങ്ങൾക്ക് ഇടയിലും സംഗീതം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കാരണമാകും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എത്രമാത്രം ബഹളങ്ങൾക്കിടയിലും നമുക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എത്രമാത്രം ബഹളമുണ്ടായിക്കോട്ടെ, നമ്മൾ അതിനനുസരിച്ച് ഒരു ശല്യമാകാതിരിക്കുക, അതിനനുസരിച്ച് നമ്മുടെ മനസ്സും ശരീരവും മലിനപ്പെടുത്താതിരിക്കുക. അങ്ങനെ മലിനമാകുമ്പോൾ തന്നെയാണ് നമ്മൾ അശ്രദ്ധരാകുന്നത്. അങ്ങനെ എത്രമാത്രം ബഹളത്തിനിടയിലും നമുക്ക് ആ സംഗീതം കേൾക്കാനുള്ള ഒരു ചിന്ത, കേൾക്കാനുള്ള ആ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും നമുക്ക് വിജയിക്കാം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഉള്ളപ്പോൾ ഒരു തരത്തിൽ നമ്മൾ കുലുങ്ങുകയില്ല, എല്ലാത്തിലും ഒരു സമീകൃത ഭാവം നമ്മളിൽ ഉണ്ടാവും എന്നതാണ്. ഈ സമചിത്തതയാണ് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത്. കാരണം ഈ ജീവിതത്തിൽ നമ്മൾ കുലുങ്ങാതിരിക്കുക. ഇവിടെ വരുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ നമ്മൾ തളരാതിരിക്കുക. എപ്പോഴും ഇവിടെ എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. നല്ലതും ചീത്തയുമായ നമ്മൾ കരുതി വയ്ക്കുന്ന എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നിലനിർത്തി ഭംഗിയായി അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളിവിടെ ജനിച്ചതുപോലെ തന്നെ ഒരു ദിവസം നമ്മളിവിടുന്ന് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയം നമുക്കെല്ലാവർക്കും അറിഞ്ഞിരുന്നാൽ കൂടി ഇതിനിടയ്ക്ക് നടക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയുമാണ് നമ്മൾ പാകപ്പെടുത്തി വയ്ക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എല്ലാത്തിനെയും, എത്രമാത്രം പ്രശ്നങ്ങൾക്ക് നടുവിലും എന്തെല്ലാം കുഴപ്പങ്ങൾക്ക് നടുവിലും നമുക്ക് അവിടെ എല്ലാത്തിനെയും അവിടെ ഗ്രഹിക്കാൻ സാധിക്കും, എല്ലാത്തിനെയും അറിയാൻ സാധിക്കും, സർവത്തിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം ബഹളങ്ങളുണ്ടെങ്കിലും ആ സംഗീതം നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമുക്കവിടെ വിജയിക്കാൻ തന്നെ പറ്റും, വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു സമചിത്തതയോടുകൂടിയ ഒരു മനസ്സും ശരീരവും നമ്മുടെ ജീവിതശൈലിയിൽ, നമ്മുടെ മറ്റുള്ള ശീലങ്ങളോടൊപ്പം തന്നെ, നമ്മൾ ശീലിച്ചു പോരുന്ന ഓരോ വിഷയങ്ങളോടൊപ്പം തന്നെ, നമ്മൾ ഇത്തരം വിഷയങ്ങളെയും നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജം എങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത്, നമ്മുടെ മനസ്സിന് വേണ്ട ഊർജം എങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത്, അങ്ങനെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊടുക്കുന്ന ഊർജം എങ്ങനെയാണോ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടി കൊടുക്കുന്ന ഊർജം എങ്ങനെയാണോ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനും എന്താണ് വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഒരു തുല്യതയോടുകൂടി, ഏകാഗ്രതയോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ ദിവസത്തെ ഒരു ദിനചര്യയോടൊപ്പം, ആ ദിനചര്യയിൽ ഇത്തരം വിഷയങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും, നമ്മുടെ ആ ഒരു അച്ചടക്കം കൂടി ഇത്തരം രീതികളിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ള ഓരോ രീതികളും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളും കൂടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശരിയായ രീതിയിൽ, ഒരു തരത്തിലുള്ള ഭംഗവും വരുത്താതെ ഒരേ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശീലം നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ ശീലങ്ങളിലൂടെ നമുക്ക് എല്ലാ ഇവിടെ എന്ത് തന്നെ വരുമ്പോഴും നമുക്ക് ആ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ മനസ്സിലാക്കാനും അറിയാനും കഴിയുമ്പോൾ, നമുക്ക് അങ്ങനെയുള്ളൊരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തെല്ലാം സംഭവിച്ചു കൊണ്ടിരുന്നാലും, എന്തെല്ലാം സംഭവിക്കുന്നതായാലും അത്തരം വിഷയങ്ങളെ വളരെ
ശ്രദ്ധയോടുകൂടി നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നു. വളരെ മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിൻ്റെ കഴമ്പ് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നു, ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായി നമ്മൾ കൂട്ടുന്നു. പലതരത്തിലുള്ള ക്ലേശങ്ങൾക്ക് നടുവിലായാലും ശരി, ഇതെല്ലാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവ്വതിനെയും വ്യക്തമായ രീതിയിൽ, വളരെ തെളിഞ്ഞ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള കുഴപ്പങ്ങൾക്ക് നടുവിലായാലും ശരി, ഇതെല്ലാം നമ്മുടെ ഒരു ജീവിതചര്യയാണ്. ഇതെല്ലാം വന്നും പോയും കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ പലതരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളൊരു പക്ഷേ അവിടെ ചിന്തിച്ചേക്കാം. പക്ഷേ ആ ചിന്ത പോലും വരുന്നതും പോകുന്നതുമാണ്. അപ്പോൾ നമ്മളവിടെ വളരെ ശ്രദ്ധാലുവായിരിക്കുക. നമുക്ക് ഈ ഒരു ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ശരിയായ വീക്ഷണം, ശരിയായ വിഷയം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്റ്റോപ്പ് ചെയ്യും. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.